ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോമ്പൗണ്ട് ജനറേറ്ററിനെ കുറിച്ചുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സീരീസ് ജനറേറ്ററും ഷണ്ട് ജനറേറ്ററും പരിചയപ്പെടുകയുണ്ടായി. കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചർ കൂടാതെ സീരീസ് ഫീൽഡും ഷണ്ട് ഫീൽഡും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ജനറേറ്ററുകളെ കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ജനറേറ്ററിൽ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിനും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിനും രണ്ടായിട്ടുള്ള തിരിവുകളുമുണ്ട്. ഷണ്ട് ഫീൽഡ് എപ്പോഴും പാരലായിട്ടും സീരീസ് ഫീൽഡ് സീരീസായിട്ടുമായിരിക്കും സാധാരണ കണക്ട് ചെയ്യുന്നത്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ, ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ ആർമേച്ചറിന് സീരീസായി സീരീസ് ഫീൽഡ് കണക്ട് ചെയ്തതിന് ശേഷം ആർമേച്ചറിനും സീരീസ് ഫീൽഡിനും കൂടി പാരലായിട്ടാണ് ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്യുന്നത്. ഷണ്ട് ഫീൽഡ് ലോങ് ആയിട്ട് പാരല ചെയ്യുന്നതുകൊണ്ടാണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ EMF കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ EIS=2 ടെർമിനൽ വോൾട്ടേജ് പ്ലസ് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് സീരീസ് ഫീൽഡ് വോൾട്ടേജ് ഡ്രോപ്പാണ് എന്ന് പറഞ്ഞാൽ EIS=2 VL പ്ലസ് IARA പ്ലസ് ISC RSC. ആർമേച്ചറിലും സീരീസ് ഫീൽഡിലും ഡ്രോപ്പാവുന്ന വോൾട്ടേജിൻ്റെ കൂടെ ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജും കൂടി കൂട്ടുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF ലഭിക്കുന്നത്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ, ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്ന ആ പദത്തിൽ നിന്ന് തന്നെ ഷോർട്ട് ഷണ്ട് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സീരീസ് ഫീൽഡ് എപ്പോഴും സീരീസായിട്ടും ഷണ്ട് ഫീൽഡ് എപ്പോഴും പാരലായിട്ടായിരിക്കും കണക്ട് ചെയ്യണേന്ന്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ സീരീസ് ഫീൽഡ് ആർമേച്ചറിന് സീരീസായി കണക്ട് ചെയ്തതിന് ശേഷം ഷണ്ട് ഫീൽഡ് ആർമേച്ചറിന് മാത്രം പാരലായി കണക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറയുന്നത്. ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററുകളിലും EMF കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ് പ്ലസ് ആർമേച്ചറിലെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് സീരീസ് ഫീൽഡിലെ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയാണ്. അതുകൊണ്ട് EIS=2 VL പ്ലസ് IARA പ്ലസ് ISC RSC ആണ്. ഇവിടെ ലോഡിൽ കിട്ടുന്ന കറണ്ടും ആർമേച്ചറിൽ നിന്ന് പോകുന്ന കറണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ആർമേച്ചറിലെ കറണ്ട് എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡിലെ കറണ്ട് പ്ലസ് ലോഡിലെ കറണ്ട് ആയിരിക്കും. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡിലെ കറണ്ട് പ്ലസ് ലോഡിലെ കറണ്ട് ആയിരിക്കും. ആർമേച്ചറിലൂടെ പോകുന്ന കറണ്ട് തന്നെയായിരിക്കും സീരീസ് ഫീൽഡിലൂടെയും കൂടി പോകുന്നത്. എന്നാൽ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററുകളിൽ ആർമേച്ചറിലെ കറണ്ട് എന്ന് പറയുന്നത് ഷണ്ട് ഫീൽഡിലെ കറണ്ട് പ്ലസ് സീരീസ് ഫീൽഡിലെ കറണ്ട് ആയിരിക്കും. അപ്പോൾ ലോഡിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് IA നിന്നും ഷണ്ട് ഫീൽഡിലെ കറണ്ട് ISH കുറച്ചാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ജനറേറ്ററുകളിലും EMF കണ്ടുപിടിക്കാൻ സെയിം ഇക്വേഷൻ തന്നെയാണെങ്കിലും ലോഡിലെ കറണ്ടും ആർമേച്ചറിലെ കറണ്ടും തമ്മിൽ രണ്ട് ജനറേറ്ററുകളിലും വ്യത്യസ്തതകളുണ്ട്. ഇതാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററും ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം. ഓക്കേ.